മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം അരനൂറ്റാണ്ട് പൂർത്തിയായ ഈ സാഹചര്യത്തിൽ നിരവധി പേർ ആശംസകളുമായി എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഭാര്യ സുൽഫിത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത്. അഭിമുഖങ്ങളിൽ പോലും പൊതുവെ സുൽഫി പങ്കെടുക്കാറില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് ആദ്യമായി മമ്മൂട്ടിക്കൊപ്പം സുൽഫത്ത് നൽകിയ അഭിമുഖം വീണ്ടും ഓൺലൈൻ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. രാവിലെ ഓഫീസിൽ പോയി വൈകിട്ട് കൃത്യസമയത്ത് തിരിച്ചെത്തുന്ന പോലെയുള്ളൊരു ജീവിതമായിരുന്നെങ്കിലെന്ന് സുലു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളതായി മമ്മൂട്ടി പറയുന്നു. ഭർത്താവിനെ കാണാൻ കിട്ടാത്തതിൽ ഏതൊരു ഭാര്യയ്ക്കും വിഷമമുണ്ടാകും. എത്ര തിരക്കായാലും ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ താൻ എത്താറുണ്ട്. എവിടെയാണെങ്കിലും ഗുഡ് നൈറ്റ് കോളും വേക്കപ്പ് കോളും പതിവായി ചെയ്യാറുണ്ട്. മമ്മൂട്ടിയെ മദ്രാസിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമൊക്കെ നിരവധി ആരാധകർ വിളിക്കാറുണ്ട്. കൊച്ചിയിൽ നിന്ന് ഒരിക്കലൊരു ആരാധിക വിളിച്ചു. വളരെ ലളിതമായൊരു ആഗ്രഹം പറഞ്ഞു. മമ്മൂട്ടിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം എന്നതായിരുന്നു ആവശ്യം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ വിളിക്കരുതെന്ന്. മമ്മൂട്ടി വളരെ പരുക്കൻ സ്വരത്തിൽ അവരോട് മറുപടി പറഞ്ഞു അത്രേ. എന്നാൽ സുലു ഇതൊക്കെ കേട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മമ്മൂട്ടി പറയുന്നു. ഇടയ്ക്ക് മമ്മൂട്ടിയുടെ ചില ആരാധികമാർ സുലുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും അവർ പറയുന്നു. എന്താടി അയാളെ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്, ഒന്നിങ്ങ് വിട്ടു തന്നാൽ എന്താ എന്ന രീതിയിലൊക്കെ ചോദ്യമുണ്ടാകാറുണ്ട്. അതൊക്കെ സിനിമയുടെ ഭാഗമായി കണ്ട് ഒഴിവാക്കാറാണ് പതിവെന്നും അവർ കൂട്ടിച്ചേർത്തു. തങ്ങൾ ഒരുമിച്ചിരുന്നാണ് എല്ലായ്പ്പോഴും സിനിമ കാണാറുള്ളത്. സുലു ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുന്ന പതിവില്ലെന്നും മമ്മൂട്ടി പറയുകയുണ്ടായി. നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട സിനിമ മെൻഷൻ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.